നമസ്കാരം, ഫൈസൽ കോട്ടകൽ. ഇത് ഈ വീഡിയോ ഒരുപാട് അരക്ക് താഴെ തളർന്ന് ഇരിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസമാവും. ഇത് സുജീവാണ് കേട്ടോ, ഒരുപാട് വർഷമായിട്ട് വീൽ ചെയറിലാണ്. അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത് വീൽ ചെയറിലിരിക്കുന്ന അദ്ദേഹം തളർന്ന ഒരാളാണ്, ഇടക്ക് നിൽക്കാനൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടൊരു വീൽ ചെയർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സുജീവും ഇവരെ കൊമ്പൻസ് എന്ന ടീമാണ് സപ്ലൈ ചെയ്യുന്നത്. ഏകദേശം 100,000 മുകളിലെ ചാർജ് വിലയുള്ളത്, വളരെ ചുരുങ്ങിയ ചാർജിന് ഇവർ നൽകുന്നുണ്ട്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പൊതുവെ പൊതുറോ, അപ്പോൾ ഇത് ഇതാണ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറിക്കാർ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കൂടി കാണാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അവിടെയാണ് ചെന്നൈ IIT ടീം ഒരു സ്റ്റാൻഡിങ് വീൽ ചെയർ, അതും ലോകത്ത് നമ്മളിപ്പോ പുറത്തൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ 100,000-150,000 റുപ്യക്കാണ് എന്നെ വില. ആ ഒരു സാധനം ഒരു 25,000 റുപ്യക്കുള്ളിൽ നമുക്ക് വീട്ടിലെത്തിച്ചേരുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോ നമ്മളതിന്റെ ഡീലർഷിപ്പാണ് ചെയ്യുന്നത്. ഈ സാധനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ ഈ സ്റ്റാൻഡിങ് വീൽ ചെയർ അവരുടെ വീട്ടിൽ കൊടുന്ന് സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് നിർത്തി കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ വെച്ചാല്, ഇത് എല്ലാവർക്കും ഉപയോഗിച്ച് ആടി കയറി ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് ഇപ്പൊ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും അവരുടെ പ്രത്യേകം അളവെടുത്തിട്ട് കസ്റ്റമൈസ് ആയിട്ടാണ് വീൽ ചെയർ ഉണ്ടാകും. ഇനി തീരെ നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരെ ഫിസിയോതെറാപ്പി ഡോക്ടറെ കാണണം, അവരുടെ എല്ലുകൾക്ക് ബലം ഉണ്ടോ ചെക്ക് ചെയ്യണം, ഉണ്ടെങ്കിൽ അവരുടെ മെഷർമെന്റ് എടുക്കും. ആ മെഷർമെന്റ് അനുസരിച്ച് ഓരോരുത്തർക്കും പ്രത്യേകം അളവെടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. എന്തായാലും ഒരു ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാം. അതിപ്പോ നമ്മൾ യൂറിൻ കത്തീറ്റർ 4 മണിക്കൂർ കൂടുമ്പോൾ കത്തീറ്റർ ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെ മലയാണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഒഴിവാക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഭിന്നശേഷിക്കാർ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറികൾക്ക്. അപ്പൊ അതിനൊക്കെ ഒരു കൺട്രോൾ വരാൻ, ചെറുതായിട്ടെങ്കിലും ഒരു കൺട്രോൾ വരാൻ നമ്മളൊരു 1.5 മണിക്കൂർ കൂടുമ്പോൾ നിൽക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ ബവലിനും ബ്ലാഡറിനും ഒക്കെ ഒരു കൺട്രോൾ കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോയി ആരെ ഹെൽപ്പ് ചെയ്യാൻ കബോർഡ് സാധനം എടുക്കാം, അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിൽ അവിടുന്ന് കബോർഡിന്ന് സാധനം എടുക്കാം. അതിനൊക്കെ പറ്റുന്ന ഒരു വീൽ ചെയർ ആണ്. സിമ്പിൾ ആയിട്ട് ഒരു 1-2 പിന്നെ പ്രസ്സിങ്ങിലൂടെ നമുക്ക് നിൽക്കാനും അതേപോലെ ഇരിക്കാനും പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ സാധനം ആവശ്യം ഉണ്ടെങ്കിൽ മാഷ് ഇതിന്റെ അടിയിൽ നമ്മൾ നമ്പറോ കാര്യങ്ങളോ കൊടുക്കുക. അപ്പൊ എന്തായാലും നമ്മള് ഈ വീൽ ചെയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ മാഷ് ഇവിടെ ഓടി എത്തി. ഇത് നമ്മളെ കാണാനായിട്ട് കൊമ്പൻസിനെ കാണാനായിട്ട് അതിലും ഒരുപാട് സന്തോഷം ഉണ്ട്. എന്തായാലും അപ്പോ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിലൂടെ നമ്മൾ ഒരിക്കലും ഒരു സഹതാപമല്ല നേരത്തെ പറഞ്ഞ അവർ ഉദ്ദേശിക്കുന്നത്, ഒരു എനർജറ്റിക് ആയിട്ടില്ല, അത് വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാരെ വീഡിയോ കാണുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാനുള്ള പ്രചോദനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. നിങ്ങൾ വീഡിയോ ഒന്ന് മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ ചുരുങ്ങിയ ചാർജിന് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി ഈ മെസ്സേജ് ഒന്ന് എത്തിച്ചു നൽകിയാൽ, സാധാരണക്ക് പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ അരക്ക് താഴെ തളർന്ന ആളുകൾക്ക് വലിയൊരു റിലീഫാവും, സന്തോഷം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ്, ഒരു കൊമ്പൻസ് എന്ന ഗ്രൂപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള വീൽ ചെയറുകൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെയിലാവുന്നതോടുകൂടി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാണിക്കുന്ന ഗ്രൂപ്പൊക്കെ ജീവിക്കുന്നത്, ഇവരുടെ കുടുംബം പോറ്റുന്നത്. ഇവർ വേറെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങനെ ഭിക്ഷയാചിച്ച് അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ കൈ നീട്ടി ജീവിക്കുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക, വേണ്ട ആളുകൾ ഒന്ന് വിളിക്കുക.